നമസ്കാരം. വ്യോമസേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അഗ്നിപത് റിക്രൂട്ട്മെന്റ് June 24 മുതൽ ആരംഭിക്കുമെന്ന് വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൗധരി അറിയിക്കുകയുണ്ടായി. അഗ്നിപത് രാജ്യം മുഴുവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു അറിയിപ്പുമായി ഈ വ്യോമസേന മേധാവി വരുന്നത്. അഗ്നിപതിലൂടെ ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാനും ഒരുപാട് ചെറുപ്പക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് ഈ വ്യോമസേന മേധാവി പറയുകയുണ്ടായത്. എന്നാൽ രാജ്യത്തിൽ ഇപ്പോഴും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഒരു കാരണം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആദ്യമേ ഇതുപോലുള്ള എതിർപ്പുകൾ സ്വാഭാവികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഗുണഫലങ്ങൾ പിന്നെയാണ് ആൾക്കാർ അനുഭവിക്കുന്നത്. എന്നാൽ ഈ സേനയിലേക്കുള്ള ഇത് അഗ്നിപത് റിക്രൂട്ട്മെൻ്റ് കാരണം ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുകയും ഒരുപാട് ചെറുപ്പക്കാർ ഡിസിപ്ലിനായിട്ട് ഒരു സേനയിലെ ട്രെയിനിങ്ങോടുകൂടി പുറത്തേക്കിറങ്ങുമ്പോൾ അഗ്നിപത് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സേനയുടെ റിക്രൂട്ട്മെൻറ്റ് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, ഒരിക്കലും തെറ്റായിട്ട് ന്യായീകരിക്കാനും സാധിക്കില്ല. ഏതൊരു പുതിയ കാര്യവും നമ്മുടെ രാജ്യത്തിൽ നടക്കുമ്പോൾ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളും ഇതുപോലുള്ള പല മാറ്റങ്ങളും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്, ഓരോ രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പല വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും ഇതുപോലുള്ള പല ആൾക്കാർക്കും ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കാരിൽ എത്തിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഗ്നിപത് യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പദ്ധതിയാണെന്ന് കേന്ദ്ര സർക്കാർ പറയുകയാണ്. അതിലൂടെ തൊഴിൽ സാധ്യത നഷ്ടപ്പെടുമെന്നുള്ള പ്രചാരണവും തെറ്റാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുകയുണ്ടായി. ഇത് എതിർത്തുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയില്ല. യഥാർത്ഥ കാരണം അറിയാതെയാണ് ഇവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 17 വയസ്സ് മുതൽ ഈ 21 വയസ്സ് വരെയും അല്ലെങ്കിൽ ഈ പ്രായം, ഇപ്പോൾ അഗ്നിപതിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രായപരിധിയിലുള്ള ചെറുപ്പക്കാർ സേനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അവർ വെൽ ഡിസിപ്ലിനായിട്ട് വളരുകയാണ്. ഒരു ഫിനാൻഷ്യൽ സെറ്റിൽഡോടെ തിരിച്ച് ഇതിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ അവർ ഫിനാൻഷ്യൽ സെറ്റിൽഡായിട്ട് പുറത്തിറങ്ങുകയാണ്. വീട്ടുകാർക്ക് ഒരിക്കലും അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് അവർ പോകാനുള്ള ഇട കുറയുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കാതെയാണ് അഗ്നിപതിനെ പലരും എതിർക്കുന്നത്. എന്നാൽ ഇത് ശക്തമായി നടപ്പാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഒരു വികസനം വരുമ്പോൾ എതിർപ്പുകൾ മുമ്പിൽ വരും, എന്നാൽ അതിനെ നടപ്പാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ വികസനം ഉണ്ടാകുന്നത്. പല വികസനങ്ങൾ വരുമ്പോഴും ഇതുപോലെ എതിർപ്പുകൾ വന്നിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു വികസനം നടത്താൻ തുടങ്ങിയാൽ അത് നടക്കും. ഡിജിറ്റൽ മണി പോലുള്ള പല ഇടപാടുകളും ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം നടക്കുമോ എന്നുള്ള ആക്ഷേപമായിട്ടാണ് പലരും പറഞ്ഞത്. എന്നാൽ അത് നടന്ന് ഇന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇതിനെ എതിർത്തവർ കൂടിയാണ്. അതുപോലെ വ്യോമസേനയിൽ June 24 മുതൽ റിക്രൂട്ട്മെൻറ്റുകൾ ആരംഭിക്കുന്നു. ബാക്കി ഉള്ള സേനകളിലും ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് ഉടൻ തന്നെ ആരംഭിക്കുകയും ചെറുപ്പക്കാർക്ക് ശോഭനമായ ഒരു ഭാവി കേന്ദ്ര സർക്കാർ കൊടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.